ഹായ് എവറിവൺ ദിസ് ഇസ് ജി ബി സിബാസ്റ്റിൻ വെൽക്കം ടു ജി ബിസ് ക്ലാസ്സസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ ഒമ്പതാം ക്ലാസ്സിലെ ഹിന്ദിയിലെ രണ്ടാമത്തെ ലെസൺ രണ്ടാമത്തെ ലെസൻ്റെ മൂന്നാമത്തെ പാട്ടാണ് നോക്കുന്നത് ഈ രണ്ടാമത്തെ ലെസൻ്റെ പേര് മെരിസംഖി ഓരത്തെ മൃദുല ഖർഗെഴുതിയ മെരിസംഖി ഓരത്തെ എന്നാണ് ഇതിനു മുമ്പുള്ള പാട്ടുകൾ കാണാനായിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ജി ബിസ് ക്ലാസ്സസ് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത പേജ് ഇങ്ങനെ ഓപ്പൺ ആവും അപ്പോൾ അതിൽ ഈ പ്ലേ ലിസ്റ്റിൽ നിന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പ്ലേ ലിസ്റ്റുകളും ഓപ്പൺ ആയി വരും അപ്പോൾ അതിൽ ക്ലാസ് നയൻ സി ബി എസ് സി ക്ലാസ് നയൻ ഹിന്ദി എന്ന പ്ലേ ലിസ്റ്റ് കാണാം സി ബി എസ് സി ക്ലാസ് നയൻ ഹിന്ദി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഹിന്ദിയിലെ എല്ലാ ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോകളും കാണാം അപ്പോൾ അത് ഓരോന്നോരോന്നായി നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് അടുത്ത പാർട്ടിലോട്ട് കിടക്കാം നമ്മൾ പർദാദിയെക്കുറിച്ച് ലൈംഗികയുടെ പരദാദി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അതായത് അച്ഛൻ്റെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മയെ അച്ഛൻ്റെ 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 അമ്മ അങ്ങനെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാ പർദാദി അപ്പോൾ പർദാദിയെക്കുറിച്ചായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പർ ഉൻക്ക് അസ്ലി ജൽവ ുമില്ല ഭരദാദിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ ശരിക്കുള്ള രൂപം കണ്ടത് ജബ് മേരി മാ പേലി ബാർ ഗർഭവതി ഹോയി എൻ്റെ അമ്മ ആദ്യത്തെ പ്രാവശ്യം പെഹലിബാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഗർഭവതി എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയപ്പോഴാണ് എൻ്റെ അമ്മ ആദ്യത്തെ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഈ ഭരതാദീൻ്റെ ഈ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ മുതുമുത്തശ്ശിയുടെ ശരിക്കു സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയത് മെരി പ്രദാദീനെ മന്ദിരമേ ജാക്കർ മന്നത്ത് വാങ്ങി എൻ്റെ മുതുമുത്തശ്ശി മന്ദിരെന്നു പറഞ്ഞാൽ അമ്പലം അമ്പലത്തിൽ പോയിട്ട് മന്നത്ത് മന്നത്തെന്ന് പറഞ്ഞാൽ എന്താണ് വരം വാങ്ങി വാങ്ങിക്കുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞാൽ ഉൻകി പൊത്തേ പൊത്തോഹോ ക പേല പച്ച ലഡ്ക്കി ഹോ അതായത് മുതുമുത്തശ്ശി മുതുമുത്തച്ചീൻ്റെ പേരക്കുട്ടിയായ എൻ്റെ അമ്മ ആദ്യം പ്രാവശ്യം പ്രഗ്നൻ്റായ എൻ്റെ അമ്മയ്ക്ക് ആദ്യം പിറക്കുന്ന പേലാബച്ച ലഗിയോ ആദ്യത്തെ കുറ്റി എന്ന് പറയുന്നത് പെൺകുട്ടിയായിരിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത് യ ഖർ റവായി ഖർ റവായി എന്ന് പറഞ്ഞാൽ സാധാരണ ആരും ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല ഈ ഖർ റവായി മന്നത് മാങ്കർ ഹി ഉനെ ചെന്നൈ പട അങ്ങനെ ആ ഒരു ആരും ചോദിക്കാത്ത ആരും ആഗ്രഹിക്കാത്ത ഒരു ആഗ്രഹമാണ് ഒരു റിക്വസ്റ്റാണ് ഒരു പ്രാർത്ഥനയാണ് നടത്തിയത് എന്നിട്ടും അതിന് അതിന് സന്തോഷ് അതായത് റിലാക്സ്ഡ് ആയില്ല അത്ര അത്രപോലെ ഉസേ ഭഗവാൻ ഓർ അപ്നെ ബീച്ച് പോഷിതാം റഗ്നയ്ക്ക് പജ സെറയാം ഓസ്ക ഏലാൻ കർദിയാം അപ്പോൾ ഇങ്ങനെയൊരു റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനെയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു മന്നത്ത് ചോദിച്ചു പക്ഷേ അതിനെ ഭഗവാൻ്റെയും തൻ്റെയും മുതുമിസീൻ്റെ ഇടയിൽ രഹസ്യമായിട്ട് പൂശീത എന്ന് പറഞ്ഞ രഹസ്യമായിട്ട് വയ്ക്കുന്നതിന് പകരം കെ ബജ സരയാം ശ്രീന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് എല്ലാവരുടെ മുമ്പിൽ അതിനെ എലാൻ കർദിയ എലാൻ കർദിയെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാനിങ്ങനെ ഈ ആദ്യത്തെ കുഞ്ഞ് പെൺകുട്ടിയായിരിക്കണം എന്ന് ഞാൻ ഭഗവാനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു ലോകൂക്ക് മുഹു കുലക്ക് കുലരേ എല്ലാവരുടെയും വായ തുറന്നു തുറന്നുപോയി എന്നാൽ ഒരു സാധാരണയായിട്ട് അവരങ്ങനെ പ്രാർത്ഥിക്കാറില്ല ആ സമയങ്ങളിൽ ആ സമയത്ത് ആൺകുട്ടി ജനിക്കണം ആദ്യത്തെ കുട്ടി ആൺകുട്ടിയായിരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ മുതുമുത്തശ്ശി പെൺകുട്ടിയായിരിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അതെല്ലാവരോടും പറയും ചെയ്തു അപ്പോൾ എല്ലാവർക്കും ആശ്ചര്യമായി ഉൻ കെ ഫിത്തൂർ കി കോ വാജിബ് വജ ഡുണ്ടെ നഗ്രഹത്തിൻ്റെ ഒരു റീസൺ എന്താണെന്ന് നോക്കി പക്ഷേ ഒരു റീസണും കിട്ടിയില്ല റീസനും കിട്ടിയില്ലേ കി ഖാന്താൻ മേ പുസ്തോസേ കന്യാപേത നെഹ് അപ്പോൾ ഇത് പറയാൻ പറ്റില്ല എന്ത് എന്തു പറയാൻ പറ്റില്ല ഖാന്താൻ അവരുടെ ഫാമിലിയിൽ ഇതുവരെ വർഷങ്ങളോളം ആയിട്ട് പല ജനറേഷൻസ് ആയിട്ട് കന്യാ കന്യാ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പെൺകുട്ടി പേതാ നെയ്യോയി ജനിച്ചിട്ടില്ല എന്ന് പറയുന്നതും തെറ്റായിരിക്കും എന്താണെന്ന് വച്ചാൽ അവരുടെ ഫാമിലിയിൽ ഒരുപാട് പെൺകുട്ടികൾ ഓൾറെഡി ഉണ്ട് ഈസിലിയെ മാജി ബചാരി കന്യാദാൻക്ക് പുന്നിക്ക് അഭാവ്ക്കോ പൂരാക്കർനെ കെ ചക്കർമേഥി അപ്പോൾ അതും പറയാൻ പറ്റില്ല കന്യാദാനം അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ വിവാഹം കഴിച്ചഴിക്കുക അതിൻ്റെ പുണ്യമൊന്നും കിട്ടിയിട്ടില്ല എന്നും പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ഓൾറെഡി ആ ഫാമിലിയിൽ സ്ത്രീകളുണ്ട് ചോക്കി പിതാജി കോഹിനെഹി പിതാജിക്ക് മാത്രമല്ല ദാദാജി കോപി ദാദാജി ദാദാജി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനും അച്ഛനും ഈ ബഹന് മോജൂദ് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനും സഹോദരിമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അച്ഛനും സഹോദരിമാരുണ്ടായിരുന്നു ഫാമിലിയിൽ കുറേ സ്ത്രീകളുണ്ട് എന്നിട്ടാണ് ഈ മുത്തശ്ശി ഇങ്ങനെ പോയിട്ട് ആദ്യത്തെ കുഞ്ഞ് ആ പെൺകുട്ടിയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചത് ആ പേല ബച്ച ഹർ ബഹൂക്ക ബേട്ട ഹോ ഹോത രാഹാത എല്ലാ മരുമക്കളുടെയും ആ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞെന്ന് പറയുന്നത് ആൺകുട്ടിയായിരുന്നു ജീനെ അഭിനി തരസേ കോയി സഫായി നഹിതി അങ്ങനെ ആ അമ്മ സ്വന്തമായിട്ട് ഒരു എക്സ്പ്ലനേഷനും സഫായി എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക അതൊന്നും കൊടുത്തില്ല ബൽക്കി ബദസ്തൂർ ബദസ്തൂർ അതായത് നിയംസേ അതായത് റെഗുലറായി മന്ദിർ ജാക്കർ മന്നത്ത് ദുഹരാത്തിരായി അങ്ങനെ ആ മുതുമുത്തശ്ശി ദിവസവും റെഗുലറായി അമ്പലത്തിൽ പോയിട്ട് ആ മന്നത്ത് ദോരാത്തിരേ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുക ആ പ്രാർത്ഥന വീണ്ടും വീണ്ടും ആവർത്തിച്ചു പൂര നക്കുഡ് ഗാവ് ജാൻതാഥ ആ മൊത്തം ഗ്രാമം അറിയ അവർക്കറിയായിരുന്നു കി മാജിക്ക ഭഗവാൻ കെ സാത്ത് സീതാ സീത താർ ജുഡാഹു ആ അമ്മയ്ക്ക് ആ മുതുമുത്തശ്ശിയുടെ മുതുമുത്തശ്ശിയും ഭഗവാനും തമ്മിൽ ദൈവവും തമ്മിൽ ഒരു ഡയറക്റ്റ് വയറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഒരു സീത കണക്ഷൻ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും ആ ഗ്രാമത്തിലെല്ലാവർക്കും അറിയാമായിരുന്നു ബേത്താർക്ക് ആ താർ ബേത്താർ എന്ന് പറഞ്ഞാൽ താറില്ലാത്ത അതായത് എന്ന് പറഞ്ഞാൽ വയർ വയറില്ലാത്ത വയറ് ഒരു കണക്ഷൻ ഈ ഭഗവാനും ഈ ഈ അമ്മയും ഈ മുതുമുത്തച്ഛിയും തമ്മിലുണ്ടെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു ഇതർ വഹ് താർ കീസ്തി ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് ഈ മുതുമുത്തച്ചി ആ വയറിലൊന്ന് പിടിച്ച് വലിക്കും അപ്പോൾ ഉദർ ടൻസെ പെട്ടെന്ന് തന്നെ തദാസ്തു ബസ്തായ ദൈവത്തിൻ്റെ അടുത്ത് അവിടെ മണിയടിക്കും തദാസ്തു ഓക്കെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മേരി ദാദി തോ പെഹലി മതർഭാമേ ഹി തയ്യാർ ഹോ ഗെയ് കീ ഗോത്മേ ഖേലേ ഗീത്തോ പോത്തി അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ ദാദി ഇത് എന്ന് പറയുന്നത് മുതുമുത്തശ്ശിയാണ് ഇങ്ങനെ റിക്വ ഈ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത് അപ്പോൾ അത് കേട്ടപ്പോൾ അതും പിന്നെ ഈ മുതുമുത്തശ്ശിയും ദൈവവും തമ്മിലുള്ള കണക്ഷനും ഒക്കെ അറിയാവുന്നതുകൊണ്ട് എൻ്റെ അമ്മയുടെ അമ്മ അതായത് എൻ്റെ അമ്മയുടെ അമ്മേലെ അമ്മ അച്ഛൻ്റെ അമ്മ ദാദി മുത്തശ്ശി മുത്തശ്ശി തീരുമാനിച്ചു ഉണ്ടാവുകയാണെങ്കിൽ പോത്തി തന്നെയായിരിക്കും പോത്തി എന്ന് പറഞ്ഞാൽ പേരക്കുട്ടി മകളായിരിക്കും പേരക്കുട്ടി ഒരു ആ പെൺകുട്ടിയായിരിക്കും എന്ന് ആ ഓർപ്പിച്ചു പറ മാജിക്ക് അർജു കിസ് കദർ രംഗ് ലായകി കിസ് കദർ ലങ് രംഗ് ലായകി ഉസ് ഉസ്കെ ബി ഖുമാൻ നഹാക അപ്പോൾ ഈ അച്ഛൻ്റെ അമ്മയ്ക്കും ഈ മുതുമുത്തശ്ശിയുടെ ഈ പ്രാർത്ഥന അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും കിസ് കദർ രംഗ് ലായകി എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും ഈ അമ്മയ്ക്കോ അമ്മയുടെ അമ്മയ്ക്കോ ഒന്നും ഉണ്ടായില്ല ലഡ്കിക്ക് ഗർ വാജി വാജിബ് ജുസ്തുജു സുൻ ഭഗവാൻ കുച്ച് ഏസെ അഫ്രാ തഫ്രീമെ ആകെ കി ഏക്ക് നോ അപ്പോൾ ഈ അമ്മയുടെ ഈ പ്രാർത്ഥന അത് കേട്ടിട്ട് ഈ ഭഗവാൻ പോലും അഫ്രാ തഫ്രി അഫ്രാത്ത് പറഞ്ഞ ആശ്ചര്യത്തിൽ അല്ലെങ്കിൽ പേടി അതായത് ഒരു റെസ്റ്റ്ലെസ്സായി റെസ്റ്റ്ലെസ്സായിട്ട് അഫ്രാ തഫ്രീമേ ആകാം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ആക ഏക്ക് ഏക്ക് നദോ ഒന്നോ രണ്ടോ അല്ല പൂരി പാഞ്ച് കന്യായ അഞ്ച് പെൺകുട്ടികളെ ഏക്ക് ബാദ് ഏക്ക് ധർത്തിപ്പർ ഉത്താർത്തി അപ്പോൾ ഒന്നിനു ഒന്നിനു പുറകെ ഒന്നായിട്ട് അഞ്ച് പെൺകുട്ടികളെയാണ് അമ്മ പ്രസവിച്ചത് ഭഗവാൻ കോ കഹേ മാജിക്ക് സാമന്യത്തോ നാമി ചോർബി അഫ്രത്തഫ്രീമെ ആചാദ ഭഗവാൻ എന്തിനു പറയാനാണ് ആ ആ അമ്മയുടെ മുതുമുത്തശ്ശിയുടെ മുമ്പിൽ വളരെ പ്രസിദ്ധനായ ചോറ് ചോർന്ന് പറഞ്ഞാൽ കള്ളൻ നാമി ചോർബി അഫ്രാ തഫ്രീമെ ഗബരാജാത്തേ ഗബരാജാനെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ മാജി ഓർ നാമി ചോർക്ക കിസ്സ കിസ്സ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ആ അമ്മയും മുതുമുത്തശ്ശിയും അതുപോലെ തന്നെ ആ കള്ളനും തമ്മിലുള്ള ആ കള്ളൻ ആ സംഭവം ആ കഥ ഹോസ് സമ്പാലിനേക്ക് ബാദ് ഹോസ് സംബാലന്ന് പറഞ്ഞാൽ നല്ല വിവരം വെച്ചതിന് ശേഷം മേനെ കൈ ബാർ സുനാഥ ഒരുപാട് പ്രാവശ്യം ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട് ആ ചോർ കെ ധിദാർ കി ഖുസ് നസിബി ഭീ ഹാത് ഐ ധി ചോറിൻ്റെ ആ കള്ളൻ്റെ ഖുസ് നസിബി എന്ന് പറഞ്ഞാൽ അതായത് അൺലക്ക് ബാഡ് ലക്ക് ബാഡ് ലക്കിൻ്റെ കഥ ഞാൻ ഒരുപാട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഹുവാ യൂഥ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു കീ കിസിദി മേ ഷാദിക്ക് സിൽസിലേമേ നക്കുഡ്ക്ക് ഹവേലിക്ക് തമാം മറുദ് ബരാത്മേ ദൂസരെ ഗാവ് ഗെ ഹുത്തെ അപ്പോൾ ഒരു ഷാദി എന്ന് കല്യാണത്തിൻ്റെ കാര്യത്തിൽ ആ ഗാവിലെ ആ ഗ്രാമത്തിലെ ആ നക്കുഡ് എന്ന ആ ഗ്രാമത്തിലെ തമാം മറുദ് ഒരു ഇതുപൊട്ട് മിക്കവാറുമുള്ള പുരുഷന്മാർ അടുത്ത ഗ്രാമത്തിലെ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു औरतें सज धज कर जगा मना रही थी। औरतें ओरते स्त्री स्त्री ना वेशम के धरी आघोषण रात्रि आघोष आघोषिका ना। नाच गाने और ढोल की धाप के शोर में नामी चोर कब सेंद लगाकर हवेली में घुसा किसी को खबर नहीं हुई അപ്പോൾ നാച്ച് ഗാനെ നാച്ചാ നാച്ച് ഗാന എന്നുള്ള ഡാൻസും പാട്ടും അതുപോലെ തന്നെ ചെണ്ട എന്ന് പറഞ്ഞാൽ ചെണ്ട ചെണ്ടയിലുള്ള കൊട്ടലും അങ്ങനെ ഭയങ്കര സൗണ്ടായിരുന്നു ആ സൗണ്ടിനിടയിൽ എപ്പോഴാണ് ആ ചോറ് എന്ന് പറഞ്ഞാൽ കള്ളൻ ആ ഇതിനുള്ളിൽ ആ വീടിനുള്ളിൽ കയറിയതെന്ന് ആർക്കും അറിഞ്ഞില്ല ഇപ്പം ചോർ ധ് കിസ്മത് ചോറ് ആ കള്ളൻ ബദ് കിസ്മത്ത് എന്ന് പറഞ്ഞാൽ അവന് ബാഡ് ലക്കായിരുന്നു അവൻ ലക്കി അല്ലായിരുന്നു അവനൊരു ലക്കുണ്ടായിരുന്നില്ല ജിസ് കമറേ മേ ഗുസ ഏത് ഏത് റൂമിലാണോ കയറിയത് ഉസ്മേ മാജി സൂയി ആ റൂമിൽ ഈ മുതുമുത്തശ്ശി ഉറങ്ങുന്നുണ്ടായിരുന്നു ഓർത്തേക്ക് ഓർത്തൊക്കെ ഷോർസെ ബച്ചനേക്കോ വേ അപ്ന കമര ചോട് ദൂസരേ മേ ജോ സൂയിതി അപ്പം ഈ പെണ്ണുങ്ങളുടെ ഡാൻസും കളിയും പോയി ഇങ്ങനെയുള്ളതൊക്കെ ആയപ്പോൾ ഭയങ്കര സൗണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ സൗണ്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ അമ്മ ഈ മുതുമുത്തശ്ശി അപ്ന കമര ചോർക്കർ സ്വന്തം റൂം വിട്ട് വേറൊരു റൂമിലായിരുന്നു ഉറങ്ങുന്നുണ്ടായിരുന്നത് ചോർ ബിച്ചാര തമാം ജുഗ്രാഫിയ ദിമാഗ്മെ ബിഠാൽ ബിഠലാക്കർ ഉത്രാധ ഈ ചോർ ഈ കള്ളൻ പാവം കള്ളൻ ഒരുപാട് കണക്ക് കൂട്ടുകളൊക്കെ ഓടെയാണ് ഭയങ്കര പ്ലാനിങ്ങോടെ ഈ വീട്ടിലേക്ക് എറിയതായിരുന്നു ഉസക്കാപ്പത്താഥ അവനെന്തറിയാം ഈ ഇതിന് ഇപ്പടിപൂടി പുർഖിൻ ജഗ ബദൽകി അപ്പോൾ അവനെങ്ങനെ അറിയാം ആ കള്ളൻ എങ്ങനെ അറിയാം ഇത്ര വയസ്സായ ഈ തള്ള ആ സ്വന്തം റൂം വിട്ട് വേറൊരു റൂമിലോട്ട് വരുന്ന ഇദ്ദേഹവും ഈ കള്ളനും പ്രതീക്ഷിച്ചില്ല കള്ളനെല്ലാ പ്ലാനിങ്ങും കൂടെ കയറിയതായിരുന്നു ബുടാപ്പയ്ക്ക് നീന് ടഹരി ആ ബുടാപ്പ എന്ന് പറഞ്ഞാൽ വൃദ്ധയായ ആ സ്ത്രീൻ്റെ നീന്ത് നിന്നു നീന്തെന്ന് പറഞ്ഞാൽ ഉറക്കം ഉറക്കം ഉണർന്നു ചോർക്കെ ചോറിൻ്റെ ഈ കള്ളൻ്റെ ദബെ പാവ് എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ പതുക്കെ കാലുകൾ വെച്ചാണ് വരുന്നത് അതിൻ്റെ ആ സൗണ്ടിൽ പോലും ഈ മുതുമുത്തശ്ശീൻ്റെ ഉറക്കം ഉണർന്നു അപ്പോൾ ചോദിച്ചു എന്നിട്ട് ചോദിച്ചു കോൻ ആരാണ് മാജിനെ ഇം തിംന ഇം തി നാൻ പൂച്ച നാൻ ആ മുതുമുത്തശ്ശി ചോദിച്ചു ആരാണ് ജി മേ ആ ഞാനാണ് എന്ന് ചോറിനെ യുഗോസെ ചല ആരാഹ അതായത് എപ്പോൾ പിടിച്ചാലും ആ ഞാനാണ് എന്ന് പറയുന്ന പോലെ ഈ കള്ളന്മാർ പറയും പോലെ പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്നത് പോലെ അസംഗത് അതായത് ഒരു കൂസലുമില്ലാതെ ആ എന്ന് ഉത്തരം പറഞ്ഞു പാനിപ്പില മാജിനെ കാ മാജി ആ മുതുകുതച്ച് പറഞ്ഞു പാനിപ്പില എനിക്ക് വെള്ളം താ കുടിക്കാൻ വെള്ളം താ ജി മേ ഞാൻ ഞാൻ തരണോ ചോർ ജിജക്കർ രേഖയ അപ്പോൾ ഒരു മടിയോടെ അവൻ ചോദിക്കുകയാണ് ഞാനോ തപ് തപ്തക് മാജി ബിസ്തർ കെ ബരാബർ ടട്ടോൽക്കർ തേക് ചുക്കീതി അപ്പോൾ അത് അത് അതിനുള്ളിൽ ഈ മുതുമുത്തശ്ശി തൊട്ടുകൊണ്ട് അടുത്ത് വച്ചിരിക്കുന്ന ലോട്ട ലോട്ട എന്ന് പറഞ്ഞാൽ ഒരു കൂച ഒരു പാത്രം വെള്ളം വയ്ക്കുന്ന പാത്രം അത് അതൊന്ന് തട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു തേക് ചുക്കീതി ലോട്ട ഖാലീത അപ്പം അതിൽ വെള്ളമുണ്ടായിരുന്നില്ല യേശക്കർ അപ്പോൾ വന്നിട്ട് മുതുമുതച്ച് പറഞ്ഞു യേസാക്കാർ ഇങ്ങനെ ചെയ്ത് ഉനോനെ കഹ പറഞ്ഞു ഈ ലോട്ടാലേ ഓർ ഓർക്കുയേസ് പാനി ബർല അപ്പോൾ ഈ പാത്രം കൊണ്ടുപോയിട്ട് ഈ കൂജ കൊണ്ടുപോയിട്ട് ഈ ഭരണി കൊണ്ടുപോയി നീ കുവ കുവ എന്ന് പറഞ്ഞാൽ കിണർ കിണിൽ കിണറ്റിൽ നിന്നും വെള്ളം നിറച്ച് കൊണ്ടുപോവാ പെർതേക്ക് പക്ഷേ നോക്കൂ കപ്പട കസ്കർ ബാന്തെ ഇറക്കൂ കപ്പട എന്ന് പറഞ്ഞാൽ കൂജേൻ്റെ മുകളിലുള്ള ഫിൽട്ടർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അരിക്കാനുള്ള തുണിയായിരിക്കാം അത് നല്ല നന്നായിട്ട് മുറുക്കി കെട്ടിവെക്കണം തരി കേസെ ചാനിയോ ചാനിയ ചാനം എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്യുക വെള്ളം അരിക്കുക നന്നായിട്ട് അരിച്ച് ഒഴിക്കണം ആ പാത്രത്തിലോട്ട് വെള്ളം എന്നാണ് പറഞ്ഞത് ചോറ് ഖബരാക ചോറ് പേടിച്ചു ചോറ് എന്ന് പറഞ്ഞാൽ ഈ കള്ളൻ പേടിച്ചു അന്ധേരമേ ഉനോനെ കേസേജാനാ കി ഉസ് മൂപ്പർ കപട ബാന്താ അപ്പോൾ അന്ധേരെ ഈ ഇരുട്ടിലെ എങ്ങനെയാണ് ഈ മുതമുത്തച്ചയ്ക്ക് മനസ്സിലായത് ഒരു അതിൻ്റെ വക്കിൽ അതിൻ്റെ എഡ്ജിൽ ആ പാത്രത്തിൻ്റെ എഡ്ജിൽ തുണി കെട്ടിയിട്ടുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലായത് ഓർ കമർ കമർമെ ഭഗവാൻ സെ उनका तार जुड़े होने का खबर उसे थी अब आलन ई मुत भगवान तमिल कड़ी मरिया पर बुढ़िया भी शांति होगी एकदम यकीन ना हुआ इसी से, इसी से कुछ हैरान परेशान हो उठा अगर इयप आर ഹെറാൻ അല്ലെ ആശ്ചര്യപ്പെട്ടു പരേശാനായി എന്നു പറഞ്ഞാൽ ടീ ആ അച്ഛാനില്ലക്കാ അല്ലെങ്കിൽ പരാശ പരേശാൻ എന്ന് പറഞ്ഞാൽ നല്ല അവനെന്തോ ബുദ്ധിമുട്ട് തോന്നിയേ ആ ജൽദി കർബായി അപ്പം അവനെങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയാണ് ജൽദി കർബായി ജൽദി കയറെന്ന് പറഞ്ഞാൽ വേഗം ചെയ്യുക जल्दी जल्दी लाओ, जल्दी पानी लाओ, तो आ तभी माँजी ने कहा पता नहीं, अम्मा बारं आप ई मधुमत अच्छी बारं, बड़ी प्यास लगी है, मुझे बहुत जोर से प्यास लगी है, नहीं कि इनके उत्तरी प्यास न रहने लगे, न दाह, उरी वाड़ दाह उन्हें, पर मैं मैं तो चोर हूँ, आप गलम पर आए हों, ध्या� മാരെ ഖബറഹാട് ഖബറഹാട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ എന്താണ് പേടിയുണ്ട് ധർമ്മ ധർമ്മസങ്കടം കൊണ്ട് കെ ചോറ് സച്ച് കയറിയ കള്ളൻ സത്യം പറഞ്ഞു ഞാൻ കള്ളനാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഹൂക്കരേ ആയിരുന്നോട്ടെ മാജിനെ കാ അമ്മ പറഞ്ഞു അമ്മ തുതശ്ശി പറഞ്ഞു പ്യാശായിക്കോ പാനീത്തൊപ്പില ഈ ദാഹിച്ചിരിക്കുന്ന എനിക്ക് വെള്ളം വെള്ളം കുടിപ്പിച്ചുകൂടെ വെള്ളം തന്നുകൂടെ പെർതേക്ക് പക്ഷേ നോക്കിക്കോ ശ്രദ്ധിക്കണം മെര ധരംന ബിഗാടിയോ എൻ്റെ ധർമ്മം കേടുവരുത്തരുത് ലോട്ടയ്ക്ക് മൂസി കപ്പട നോ ആ ലോട്ട ആ ഭരണി ആ പാത്രത്തിൻ്റെ വാക്കിൽ കെട്ടിയിരിക്കുന്ന ആ തുണി മാറ്റരുത് ഹാത്ത് റകടുക്കർ ധോത് ലീജോ അതായത് നന്നായിട്ട് കൈ രണ്ടും ആ നന്നായി ഉരച്ച് കഴുകിക്കോ ഓർ പാനി കപ്പടേസി ചാൻകർ വരിയോ ഇത് വെള്ളം ആ തുണി കൊണ്ട് അരച്ച് എടുക്കണം ആ ചോർക്കെ ഹാത്ത് കപ്പ് പാനി കീലേകി അപ്പോൾ കള്ളൻ ചോദിക്കുകയാണ് നിങ്ങൾ കള്ളൻ്റെ കയ്യിലെ കള്ളൻ തരുന്ന വെള്ളം നിങ്ങൾ കുടിക്കുമോ കന രകടക്കർ ദോ ലീജിയെ ധോ ലീജോ നന്നായിട്ട് ഒരച്ച് നിൻ്റെ കൈ കഴുകും सब नाच गाने में लगे हैं एल डासल पाटिल मुड़ी तेरे और भगवान के सिवा नि भगवान अलग दैवती दैवे कौन धरा है जो पिलायक इरा वरान भगवान वहीं कहीं उसके बराबर में धरे हैं सुनकर सूद चोर कुछ ऐसा अकबकाया കി ലോട്ട ഔട്ടാക്കർ അപ്പോൾ ഭഗവാന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഈ കള്ളന് തോന്നി ഭഗവാനും അവിടെ എങ്ങാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടി കേട്ടിട്ട് ഈ കള്ളന് കള്ളൻ പെട്ടെന്ന് എന്ത് ചെയ്തു ലോട്ട ഔട്ടാക്കർ ചലതിയ ആ ലോട്ട ആ പാത്രം എടുത്തുകൊണ്ട് വെള്ളം കറിക്കാനായിട്ട് പോയി പൂരി പൂരിഹത്തിയാ പാനി ബർക്കർ ലോട്ടാത്തോ അതായത് പറഞ്ഞ പോലെ കള്ളൻ ആ പാത്രത്തിൽ വെള്ളം നിറച്ച് തിരിച്ചു വരികയാണ് ലോട്ട ലോട്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പരേതാൻ അതായത് ഗാഡ് എന്ത് ചെയ്തു എന്നെ ധർ ധബോച്ച അവനെ പി അവനെ പിടിച്ചു പെർ ധേക്ക് ലിയാ ഗേക് പെർ ധേക് ലിയാ ഗവടെ കള്ളനെ പിടിച്ചിരിക്കുകയാണ് തബ് മാജീനെ ലോട്ടേക്ക ആദാ പാനി ഖുദ് പീക്കർ അതായത് അപ്പോൾ ആ പാത്രത്തിലെ പകുതി വെള്ളം ആ മുതുമുത്തച്ചിന്ന് കുടിച്ചു ബാക്കി ചോർക്കോ പിലാതിയ എന്നിട്ട് ബാക്കി അവനെ ആ കള്ളനെ കുടിക്കാൻ കൊടുത്തു കള്ളനും കുടിച്ചു ഓർക്ക എന്നിട്ട് പറഞ്ഞു ഏ ക്ലോട്ടേസ് എ പാനി പീക്കർ ഹം മാട്ടേ ഹെ ഒരേ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ ഞാൻ അമ്മയും നീ മകനും ആയിരിക്കുന്നു മാ ബേട്ടാവുക അപ്പോൾ ബേട്ട ചായേ തു ചോരിക്കർ ഇനി എനിക്ക് വേണമെങ്കിൽ നീ വേണമെങ്കിൽ കട്ടോളൂ ചായേ ഖേത്തി അല്ലെങ്കിൽ നിനക്ക് കൃഷിക്കാരനായിട്ട് കൃഷി ചെയ്യാം എന്ത് വേണേലും നീ ചെയ്തോ നിനക്ക് തീരുമാനിക്കാം ബേട്ട ബിച്ചാര കിസ് ലായ ഗ്രാ ഹ അതിൻ്റെ സ്ഥിതി എന്തായിരിക്കാം ആ ബേട്ടേൻ്റെ ആ മകൻ്റെ ആ കള്ളൻ്റെ സോ റൊമാൻചക് ദന്ത ചോട് ഖേത്തിസേ ല അപ്പോൾ അങ്ങനെ ആ കക്കുന്ന ജോലി വിട്ടിട്ട് അവൻ അവനെന്ത് ചെയ്തു അവൻ കൃഷിക്കാരനായി മാറി കൃഷി ചെയ്യാൻ തുടങ്ങി സാലോ സാൽ ലഗാര അങ്ങനെ ഒരുപാട് വർഷത്തോളം കൃഷി ചെയ്തു ജബ്മേനെ ഉസേദേഖ ഈ ലേഖിക ഈ കൃഷിക്കാരനായ ഈ കള്ളനെ കണ്ടപ്പോൾ ബലാ മാനുഷ് ആ നല്ല മനുഷ്യൻ ബൂടാലക അതായത് ബൂട എന്ന് പറഞ്ഞാൽ വയസ്സായിരിക്കുന്നു മു ഡാ ഹരാൻസ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അദ്ദേഹത്തെയാണ് കണ്ടത് അങ്ങനെ ഇവിടെ നമ്മൾ ഈ മൂന്നാമത്തെ പാട്ട് അവസാനിക്കുകയാണ് അടുത്ത പാട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു